നമസ്കാരം. എല്ലാവർക്കും പി കെ മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വാസ്തുശാസ്ത്രത്തിൽ ചൊല്ലാറുള്ള ഒരു പഴഞ്ചൊല്ലിതാണ്, തെക്ക് നിൽക്കുന്ന പുളി വെട്ടിയാൽ കാരണവർക്കന്ത്യം. ഇതിൻ്റെ ശാസ്ത്രീയത എന്ത് എന്ന് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. തെക്ക് നിൽക്കുന്ന പുളി വെട്ടിയാൽ കാരണവർ മരിക്കുമോ? സത്യത്തിൽ കാരണവർ ഈ ഒരു പഴമൊഴിയിൽ ശാസ്ത്രീയ വശങ്ങളുണ്ട്, അന്ധവിശ്വാസമുണ്ട്. അന്ധവിശ്വാസത്തിൻ്റെ ക്യാപ്സ്യൂളിലാണ് ചില സത്യങ്ങളെ പഴയകാലത്തെ ആചാര്യന്മാർ പറഞ്ഞു വച്ചിട്ടുള്ളത്. കാരണം അതിൻ്റെ ശാസ്ത്രീയത പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ അവർ മെനക്കാടാറില്ല എന്നതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, അതിൻ്റെ ശാസ്ത്രീയത പറഞ്ഞാൽ ഒരുപക്ഷെ ബോധ്യപ്പെട്ടില്ല എന്നും വന്നേക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാരണങ്ങൾ കൊണ്ട് വാസ്തുശാസ്ത്രത്തിലെ ചൊല്ലുകൾ പലപ്പോഴും അന്ധവിശ്വാസത്തിൻ്റെ ഈ ക്യാപ്സ്യൂളിൽ അകത്താണ് മരുന്നിരിക്കുന്നത്. അപ്പോൾ തെക്ക് നിൽക്കുന്ന പുളി വെട്ടിയാൽ കാരണവർ മരിക്കുമോ എന്ന ചോദ്യത്തിന് കാരണവർ മരിക്കില്ല എന്ന് തന്നെയാണ് ഉത്തരം. അപ്പോൾ പിന്നെ ഈ വാക്യം മൊത്തം കളയണോ? പാടില്ല. തെക്ക് നിൽക്കുന്ന പുളി അവിടെ നിൽക്കുന്നത് ഉത്തമമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ പറഞ്ഞതിൽ ശാസ്ത്രീയതയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, വീടിൻ്റെ തെക്ക് ഭാഗം എപ്പോഴും ചൂട് ഒരു വർഷത്തിൽ അധികമായിട്ടുണ്ടാകുന്ന ഏരിയ എന്ന് പറയുന്നത് തെക്ക് വശമാണ്. അതുകൊണ്ടാണ് പഴയ കാലം തുടങ്ങി തെക്കൻ ദണ്ണി എന്ന് ചില ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കർഷകർ പറയാറുള്ളത്, തെക്കൻ ചൂട്. അപ്പോൾ തെക്ക് വശത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ ചൂട് വരിക. മനുഷ്യന് ചൂട് ആവശ്യമാണ്. ചൂട് അധികമാകാൻ പാടില്ല, ചൂട് കുറയാനും പാടില്ല. അപ്പോൾ ചൂടിനെ ക്രമീകരിക്കാൻ വേണ്ടി ഒരു അന്തരീക്ഷം തെക്ക് വശത്ത് വേണം എന്ന് സാരം. സസ്യങ്ങളിൽ അത്തരം പ്രയോജനം ചെയ്യുന്ന ഏറ്റവും ഉദാത്തമായ സസ്യമാണ് വാളൻ പുളി എന്നറിയപ്പെടുന്ന പുളി. അതിന് തായ്വേര് കാര്യമായിട്ടില്ലെങ്കിലും ശാഖോപശാഖകളായിട്ട് ഒരുപാട് വേരുകൾ, ചെറിയ വേരുകളുള്ള സസ്യമാണ്. പടർന്ന് വേരുകളുണ്ട്, അതുകൊണ്ട് മറിയാൻ സാധ്യത കുറയും. മാത്രമല്ല ഇതിൻ്റെ കൊമ്പുകൾക്ക് നല്ല ബലമാണ്, അതുകൊണ്ട് ഒടിയാനുള്ള സാധ്യതയും കുറയും. മാത്രവുമല്ല പുളിയുടെ ഇലയ്ക്ക് നല്ല കനമുണ്ട്, അതുകൊണ്ട് ഈ ചൂടിനെ പിടിച്ചു നിർത്താനായിട്ടുള്ള പ്രത്യേകമായ കഴിവ് ഈ ഇലയ്ക്കുണ്ട്. മാത്രവുമല്ല ഈ സസ്യത്തിൻ്റെ ഇല വളരെ ചെറുതാണ്. അത് ഒരു ദിവസമോ രണ്ട് ദിവസമോ നമ്മൾ മുറ്റമടിച്ചില്ല എന്ന് കരുതി മുറ്റം വൃത്തികേടാകി തോന്നില്ല. അപ്പോൾ മാത്രവുമല്ല പുളി എന്ന് പറയുന്ന സസ്യത്തിൽ നിന്ന് നമുക്ക് ഫലം കിട്ടുന്ന ഒരു സസ്യമാണ്, പാഴ്സസ്യമല്ല. അപ്പോൾ ഇങ്ങനെ പല വിധത്തിൽ പ്രയോജനമുള്ള ഒരു സസ്യമാണ് പുളി എന്നതുകൊണ്ട് അത് തെക്ക് നിൽക്കുന്നത് ഉത്തമമാണ് എന്നതുകൊണ്ടാണ് തെക്ക് നിൽക്കുന്ന പുളി വെട്ടിയാൽ കാരണവർക്കന്ത്യം എന്നൊരു പ്രയോഗമുണ്ടായത്. അല്ലാതെ തെക്ക് നിൽക്കുന്ന പുളി വെട്ടിയാൽ ഒരു കാരണവന്മാരും മരിക്കാൻ പോകുന്നില്ല. പക്ഷേ അതിൻ്റെ പിറകിലുള്ള ശാസ്ത്രീയ വശങ്ങളെ നമ്മൾ അപഗ്രഥിക്കേണ്ടിയിരിക്കുന്നു, പഠിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ പുളി വെട്ടേണ്ടി വന്നു കഴിഞ്ഞാൽ അതിന് പകരം സംവിധാനങ്ങൾ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. എങ്കിലാണ് ഈ കാലാവസ്ഥയുടെ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് അന്തരീക്ഷോഷ്മാവ് അല്ലാതെ കൂടിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ തെക്ക് വശത്തുള്ള ചൂടും ക്രമാതീതമായിട്ട് കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരാനും നമ്മുടെ ആരോഗ്യസ്ഥിതി മോശമാകാനും ഒക്കെ ഉള്ള സാധ്യതകൾ കൂടുതലായിരിക്കും. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകാനായിട്ട് മടിയായിരിക്കും, പൊതുപ്രവർത്തനങ്ങളിൽ ഇറങ്ങാൻ മടിയാണ് ചെന്നൊക്കെ. ഇങ്ങനെയൊക്കെയുള്ള ചില പ്രായോഗികമായ ക്ഷീണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി എന്ന് വരാം. അതുകൊണ്ടാണ് തെക്ക് നിൽക്കുന്ന പുളി വെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു അന്ധവിശ്വാസം വാസ്തുശാസ്ത്രത്തിൽ ചൊല്ലിയിട്ടുള്ളത്. തെക്ക് നിൽക്കുന്ന പുളിയെ സംരക്ഷിച്ചാൽ നന്നായിരിക്കും. തെക്ക് നിൽക്കുന്ന പുളി മാത്രമല്ല നമ്മുടെ സസ്യങ്ങളെയൊക്കെ സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഈ വാക്കുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി, നല്ല നമസ്കാരം.